നമസ്കാരം താൻ എഐസിൽ സ്ഥാനമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്ഥാനം ചോദിച്ചിട്ടുമില്ല തരാമെന്നാരും പറഞ്ഞിട്ടുമില്ല കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ സ്ഥാനം വേണ്ട അങ്ങനെ പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സ്ഥാനം കിട്ടാൻ പോകുന്നുവെന്ന വാർത്ത നൽകി അപമാനിക്കരുത് നിയമസഭാ കയ്യാങ്കളി കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന ആവശ്യവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എ ഐ സി സി പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയേക്കുമെന്ന സൂചന നൽകി കോൺഗ്രസ് ഹൈക്കമാൻഡ് രംഗത്തെത്തിയിരുന്നു എഴുപത്തിയേഴുകാരനായ ഉമ്മൻചാണ്ടിയെ പ്രായാധിക്യവും അനാരോഗ്യവും ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉമ്മൻചാണ്ടി ആന്ധ്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റത് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അവിടെ മികച്ച മുന്നേറ്റം നടത്താൻ സാധിച്ചതുമില്ല അതേസമയം മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമെന്നുള്ള സൂചനകളും ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് മുൻപും കേന്ദ്ര നേതൃത്വത്തിൽ നിർണായക സ്ഥാനങ്ങൾ വഹിച്ച മുല്ലപ്പള്ളിക്ക് പദവി നൽകുന്നത് സജീവമായി ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതായാണ് വിവരങ്ങൾ രമേശ് ചെന്നിത്തലയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമെന്ന തരത്തിൽ നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ സാധ്യതകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്നത് ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലെ അതൃപ്തി രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇത് ഹൈക്കമാൻഡിന് കടുത്ത നീരസമുണ്ടാക്കിയതായാണ് അറിയാൻ കഴിയുന്നത് ഡി സി സി അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ആദ്യം പ്രതികരിച്ചത് ഉമ്മൻചാണ്ടിയാണെങ്കിലും രൂക്ഷമായ വിമർശനം നടത്തിയത് രമേശ് ചെന്നിത്തലയായിരുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്